അമേരിക്കയിൽ ഡാലസിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ അത്തനേഷ്യസ് യോഗാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാരം സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകും. ഇദ്ദേഹത്തിന് നമുക്ക് കൂടുതലും അറിയാവുന്ന ബിഷപ്പ് കെ പി യോഹന്നാൻ എന്ന പേരിലാണ്. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്ത് എപ്പിസ്കോപ്പൽ സിനഡ് ചേരും. പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. അപകടമുണ്ടാക്കിയ വാഹനം തിരിച്ചറിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മധുകൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു. അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് സംസ്കാരത്തിൻ്റെ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനെ നമുക്കൊപ്പം ചേരും. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. ഗുഡ് മോർണിംഗ് മധു. മധു, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ അപകടം പ്രഭാത സവാരിക്കിടെയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മധു കൊട്ടാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് സംസ്കാരത്തിൻ്റെ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന് സർജറി നടത്താനുള്ള ശ്രമം ഉണ്ടായതിനിടയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചാണ് അദ്ദേഹം മരണത്തിന് കിടങ്ങിയത്. ഇപ്പോൾ ഈ വണ്ടി തിരിച്ചറിഞ്ഞു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് തീരുമാനം? സിനഡ് കൂടിയോ? സിനഡ് ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലാണ്, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് നിൽക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ഒക്കെ വെച്ച് ഇവിടുത്തെ ആളുകൾ പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുകയാണ്. എന്തായാലും അല്പസമയം മുൻപ് നമ്മൾ ഫാദർ സിജുവുമായി സംസാരിച്ചിരുന്നു, ഇതിൻ്റെ PRO ബിലീവേഴ്സിൻ്റെ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. ഇത് നമ്മുടെ സംസ്കാര ചടങ്ങുകൾ കൃത്യമായ രീതിയിൽ ഒരു ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സഭാ സിനഡിൽ ചേർന്നതിന് ശേഷം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ബിഷപ്സ് കൗൺസിൽ ചേർന്നതിന് മാത്രമായിരിക്കും ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാവുക. ബിഷപ്സ് കൗൺസിൽ ഇന്ന് വൈകിട്ട് ചേരുമെന്നുള്ളതാണ് നമുക്ക് അറിയിക്കുന്നത്. കാരണം ബിഷപ്സ് എല്ലാം ട്രാവൽ ചെയ്യുന്നു. രാവിലെ എയർ ഇന്ത്യയുടെ സമരമുണ്ട്, ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകിട്ടത്തോടു കൂടിയാണ് സീനിയർ ബിഷപ്സ്മാർ എത്തിച്ചേരുക. നാളെയോടുകൂടി മറ്റെല്ലാ ബിഷപ്പ്മാരും എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബിഷപ്പ് ബിഷപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ തിരുവല്ലയും അതുപോലെ തന്നെ കേരളവുമായിട്ട് വലിയ ആത്മബന്ധവും ഇവിടെ നിന്ന് പോയ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊക്കെ ഇവിടെ തന്നെ സംസ്കാരം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയല്ലേ ഇവിടെ തന്നെ? വളരെ തീർച്ചയായിട്ടും തിരുമേനിയുടെ അന്തിമ ശുശ്രൂഷകളെല്ലാം ഇവിടെ തന്നെ ചെയ്യണം, കത്തീഡ്രൽ പണി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് തന്നെയായിരുന്നു തിരുമേനിയും എപ്പോഴും ഞങ്ങളോട് പറഞ്ഞിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അപ്പം അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. വാഹനം തിരിച്ചറിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്, അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത എന്തെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇല്ല, വാഹനം തിരിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് അല്ല ആക്ച്വലി. ഇതിന് ശേഷം അവിടെ തന്നെ വാഹനമുണ്ട്. നമ്മളതിൻ്റെ പുറകെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് അന്നേരം പോയിട്ടില്ല എന്നുണ്ടായിരുന്നു. ഇന്ന് പോലീസ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റ് യാതൊരുവിധ ഇതും നിലവിൽ നമ്മൾ കാണുന്നില്ല. എത്ര മണിയോടുകൂടി സിനഡ് ചേരാൻ കഴിയുമെന്നാണ് ഒരു രാത്രി 8-8 ആയിരിക്കും സിനഡ് ചേരുന്നത്. അതായത് എസ് കെ എൻ അദ്ദേഹം ഇതിൻ്റെ PRO ആണ്. സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞത് ഒരു 8:30, കാരണം വിവിധ ബിഷപ്പുമാർ കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം വരാൻ ഇന്ന് രാത്രി 8:30 കഴിയും. കാരണം അവരെല്ലാവരും ചേരണം, അത് ഒരുമിച്ചിരിക്കണം. അതിനുശേഷം അവിടെ നിന്ന് അമേരിക്കയിലാണ് ഡാലസിലാണ് ഭൗതികശരീരം ഉള്ളത്. സ്വാഭാവികമായി അവിടെ നിന്ന് ആ മൃതദേഹം ഭൗതികശരീരം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ തന്നെ, അതിപ്പോൾ ഒരു അന്തിമമായി അദ്ദേഹത്തിന് പറയാൻ കഴിയില്ലെങ്കിലും ഇവിടെ തന്നെ അത് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്. അനൗദ്യോഗികമായി അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി അതിനെടുക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ അധികം ദിവസം എടുക്കില്ല, 1-2 എടുക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും എപ്പിസ്കോപ്പൽ സിനഡ് വൈകുന്നേരം 8:30 ചേർന്ന് ഇത് കരുതലിൻ്റെ അന്തിമ തീരുമാനമുണ്ടാവും. അത്തനേഷ്യസ് യോഹന്നാൻ ബിഷപ്പിൻ്റെ സംസ്കാരം സംബന്ധിച്ച തീരുമാനം അപ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് തിരുവല്ലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. വിശദാംശങ്ങളുമായും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും മധു പറയും. മധു, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇക്കാര്യത്തിൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന നാമധേയത്തിൽ സുവിശേഷ ലോകത്തും അതുപോലെ മലയാളികൾക്കിടയിലും ഒക്കെ സുപരിചിതനായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷന്മാർ അത്തനേഷ്യോസ് യോഹാൻ മെത്രാപ്പൊലീത്ത അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വാഹനാപകടത്തെ തുടർന്ന് മരണമടഞ്ഞ ഞെട്ടലിലാണ് ഇപ്പോഴും ഡാലസിലെ ഗോസ്പൽ ഫോർ ഏഷ്യ ആസ്ഥാനവും അവിടുത്തെ വിശ്വാസികളും ഒക്കെ. പ്രഭാത സവാരിക്കിടെ ഈ വാഹനം ഇടിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാനായി കഴിഞ്ഞ 24 മണിക്കൂർ ഡോക്ടർമാരുടെ ഒരു സംഘം കിണഞ്ഞു ശ്രമിച്ചിട്ടും ആന്തരിക രക്തസ്രാവം പൂർണ്ണമായി നിർത്തുവാൻ സാധിക്കാതെ വരികയായിരുന്നു. ഈ അപകട സ്ഥലത്ത് നിന്ന് ഡാലസ് മെഥഡിസ്റ്റ് ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് ഒരു ഘട്ടത്തിൽ മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. എന്നാൽ ഈ ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ വാരിയല്ലുകൾ തകർന്നിരുന്നു. ശ്വാസകോശത്തിനും തലയ്ക്കും ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നു. രക്തസ്രാവം നിർത്തുവാൻ ശ്വാസകോശത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും
പൂർണ്ണമായും അത് നിർത്തുവാൻ സാധിക്കാതെ വരികയായിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം ഏകദേശം 7 മണിയോടുകൂടി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു ഡോക്ടർ കെ പി യോഹന്നാന്റെ മൃതദേഹം. ഇപ്പോൾ ഡാലസ് മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവല്ലയിൽ ചേരുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ എപ്പിസ്കോപ്പൽ സിനഡ് ആയിരിക്കും ബന്ധുമിത്രാദികളുമായിട്ടും സംസാരിച്ചതിന് ശേഷം ശവസംസ്കാരം അടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് സഭാകേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. സാധാരണ നിലയ്ക്ക് ഡാലസ് വിൽസ് പോയിന്റിലെ 650 ഏക്കർ ക്യാമ്പസിനുള്ളിൽ നടക്കാറുള്ള അദ്ദേഹം പതിവിന് വിപരീതമായി പൊതുനിരത്തിലൂടെ നടക്കുമ്പോഴാണ് വാഹനം ഇടിക്കുന്നത്. നടപ്പാത ഇല്ലാത്ത ഈ റോഡിൽ അദ്ദേഹത്തെ ഇടിച്ച വാഹനത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇപ്പോഴും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അല്പസമയം മുമ്പ് 24 ന്യൂസ് ഈ വിൽസ് പോയിന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി നേരിട്ട് സംസാരിച്ചു. നാളെ പകൽ ഒരു പക്ഷേ കൂടുതൽ ഈ അപകടം സംഭവിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എന്നാൽ സഭാകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വാഹനം ഇടിച്ച ആൾ പോലീസിന് റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ തന്നെ സ്വന്തമായ പോലീസ് നെറ്റ്വർക്കിലൂടെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇത് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് അല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് വാഹനം ഇടിച്ചയാൾ രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ അപകട സ്ഥലത്ത് നിന്ന് പോലീസ് എത്തിയതിനു ശേഷം ആയിരിക്കാം ഒരു പക്ഷേ തുടർ നടപടികൾക്ക് ശേഷം പോയത്. എസ് കെ സുവിശേഷകനായ ഡോക്ടർ ഡബ്ല്യു എ ക്രിസ്വലിനെ പരിചയപ്പെട്ടതോടുകൂടിയാണ് ഈ ഡോക്ടർ കെ പി യോഹന്നാന്റെ ജീവിതം തന്നെ വഴിമാറുന്നത്. ഈ അദ്ദേഹത്തിന്റെ സഹായത്താലാണ് 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപഠനത്തിനായി 24-ാം വയസ്സിൽ അതായത് 1974 അമേരിക്കയിലെത്തിയ ഡോക്ടർ കെ പി യോഹന്നാൻ അമേരിക്കൻ മണ്ണിൽ വെച്ച് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ പാസ്റ്ററായിട്ട് പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം പിന്നീട് ജർമ്മൻ വംശജയായ ഇതേ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന ഗിസിലെ വിവാഹം ചെയ്യുകയായിരുന്നു. 1978 ഇവർ ഗോസ്പൽ ഫോർ ഏഷ്യ സ്ഥാപിച്ചത്. എസ് കെ ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിൽ നിന്നുള്ള വിവരങ്ങളാണ് മധു പറഞ്ഞത്. ആതുര സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിലും വളരെ സജീവമായിരുന്നു അത്തനേഷ്യസ് യോഗാൻ മെത്രാപൊലീത്ത എന്ന കെ പി യോഹന്നാൻ.